ഇന്ന് നമുക്ക് മാങ്ങ ഉപ്പിലിടുന്ന രീതി നോക്കാം. അറിയാത്തവർക്കായി പറഞ്ഞുതരാം. നല്ല വലിയ മാങ്ങ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ചോനയൊക്കെയാണ് ഒലിച്ചിറങ്ങിയിട്ടുള്ളത്. വൃത്തിയുള്ള മാങ്ങയായിരിക്കണം, പൊടിപടലങ്ങളൊന്നും ഇല്ല എന്നുള്ള ഉറപ്പുള്ള മാങ്ങയാണ് നമുക്കിങ്ങനെ ചോനയോടുകൂടി എടുക്കാൻ പറ്റുകയുള്ളൂ. വെള്ളം തിളപ്പിക്കുക, അതിലേക്ക് കല്ലുപ്പ് തന്നെ ഇട്ട് കൊടുക്കണം. കല്ലുപ്പിട്ട് ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും ഇട്ട് വെള്ളം നന്നായി തിളപ്പിച്ചെടുക്കണം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, കാന്താരി ഇടുന്നവർക്ക് കാന്താരി ഇടാം. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ പച്ചമുളകാണ് കൂടുതൽ ടേസ്റ്റ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. വെളുത്തുള്ളി ഇടുന്നില്ല, അതും പ്രത്യേകം ശ്രദ്ധിക്കണം. മാങ്ങ ഞെട്ടൊക്കെ കളഞ്ഞ് വൃത്തിയാക്കുക. നൈസായി അരയണമെന്നൊന്നുമില്ല, ഒന്നിങ്ങ് നന്നായിട്ട് ഇങ്ങ് അരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഓഫാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ചൂടുവെള്ളം, നല്ല തിളച്ച ആ വെള്ളത്തിലേക്കാണ് നമ്മൾ ഈ അരച്ചെടുത്ത കൂട്ടുകൂടി ഒഴിച്ചു കൊടുക്കുന്നത്. ഈ മഞ്ഞളിൻ്റെയും ഈ പച്ചമുളകിൻ്റെയും കറിവേപ്പിലയുടെയും എല്ലാം കൂടി ഒരു പ്രത്യേക കളറായിട്ട് മാറിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണാം. അണ്ടിയോടുകൂടിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ഈ അണ്ടി അതിൽ ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ നമ്മൾ മുറിച്ച് വെച്ച മാങ്ങകളൊക്കെ ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും മാങ്ങക്കാലം കഴിയുന്നതിന് മുന്നേ തന്നെ ചെയ്ത് നോക്കാവുന്നതാണ്. കടയിലൊക്കെ നിങ്ങൾക്ക് കാണാം, ഭരണിയിലൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള മാങ്ങ അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിന്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊരു 3 ദിവസം കൊണ്ട് തന്നെ നമുക്കിത് ആ രുചിയിൽ നമുക്ക് എടുക്കാവുന്നതാണ്. ഒക്കെ ഇട്ട് കൊടുത്ത് ഈ വെള്ളത്തിൻ്റെ കളർ നിങ്ങൾക്ക് കാണാം, പച്ചയും മഞ്ഞയും എല്ലാം കൂടി കലർന്നൊരു കളറായിട്ടുണ്ട്. ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. തിളച്ച ആ ചൂടില്ല, എന്നാലും ഒരു മീഡിയം ചൂട് ഉണ്ട്. തിളച്ചത് നമുക്ക് ഇന്നിട്ട് നമ്മൾ നല്ല അടപ്പ് വെച്ച് മൂടിക്കൊടുക്കുകയാണ്. ഇതിൻ്റെതാ ആവിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, നീരാവിയും എല്ലാം ഇതിലേക്ക് തന്നെ.
കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് പിറ്റേ ദിവസം തൊട്ട് തന്നെ ഇങ്ങനെ കടിച്ച് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്, ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.